എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബീച്ച് റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഉഗാണ്ടയിൽ നമ്മൾ നാട്ടിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉഗാണ്ട എന്ന് പറഞ്ഞൊരു കാട്ടുപ്രദേശമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാനുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് RT-PCR ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ പോയപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളുടെ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഉഗാണ്ട എന്നു. അപ്പോൾ അവിടുത്തെ നേഴ്സ് ചോദിക്കുക, അവിടെ മൊത്തം കാടല്ലേ. അപ്പോൾ അത്തരം തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിത്തരാം. ഉഗാണ്ടയിലുള്ള ഒരു ബീച്ച് റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാണിച്ചു തരാം. നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ആ ഭാഗത്ത്. അപ്പം നമ്മുടെ വണ്ടി ഇതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നേരത്തെ നിന്ന സ്ഥലത്ത് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ഫോർ എന്താ പറയുക, സെക്യൂരിറ്റി റീസൺ ഉള്ള കാരണമുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് വന്നിക്കാണ്. ഇതൊരു വലിയൊരു ബീച്ച് റിസോർട്ടാണ് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത്. ഓക്കെ, നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകണം കേട്ടോ. ഇവിടെ കുറേ ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണ് ബീച്ച്. ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത് ഓഷ്യൻ ബീച്ചല്ല, ലേക്കാണ് സത്യത്തിൽ. പക്ഷേ ഭയങ്കര വലിയ ലേക്കാണ്, വിക്ടോറിയ ലേക്ക്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കടലിനേക്കാളും കണ്ടു കഴിഞ്ഞാൽ കടൽ പോലൊക്കെ തന്നെയാണ്. ബോട്ടിങ്ങും പരിപാടികളും എല്ലാം ഉണ്ട്. റിസോർട്ടിൻ്റെ പേര് മുന്നിയാനോ മറീന സ്പീക്ക് റിസോർട്ട് എന്നാണ് പേര്. ഇതാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ കാഴ്ചകൾ. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ റിസോർട്ടിൻ്റെ. അതൊക്കെ അപ്പുറത്താണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണായ ഏരിയയിൽ ഒന്ന് രണ്ട് ബോക്സുകളുണ്ടോ ഇവിടെയൊക്കെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അണ്ടർഗ്രൗണ്ട് റൂമുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ അത്. നമുക്കേതായാലും അങ്ങോട്ടുള്ള എൻട്രി ഇല്ല നമുക്ക്. ഞാനിത് പറഞ്ഞപ്പോൾ ഇതൊന്ന് കാണിച്ചു തന്നെന്ന് അറിഞ്ഞോളൂ. ഇതിനടിയിൽ വിശാലമായ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയല്ലേ. ഇവിടെ ചെറിയൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ അവിടെ ലോണിലിരുന്ന് കഴിക്കാം. ഇവർ എപ്പോഴും ഭയങ്കര മ്യൂസിക്കായിട്ട് മ്യൂസിക്കിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവരൊക്കെ. അവിടെ കഴിക്കണവരൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കും. ചിലപ്പോൾ ആരെയും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റിയൊരു സ്പേസ് കണ്ടുപിടിക്കാം. Baby.
എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ആംബിയൻസ്? അടിപൊളി. പോയിട്ട് പോയോ? ബൈ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് ഗോട്ട് മച്ചോമ എന്ന് പറഞ്ഞ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതായത് ആടിൻ്റെ ഗ്രില്ല് ചെയ്ത, കനലിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്. അപ്പോ നമ്മുടെ കുറെ മലയാളം യൂട്യൂബേഴ്സ് വന്നിട്ട് ആഫ്രിക്ക ഉഗാണ്ടയൊക്കെ കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. തന്നെ കുഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ ദാരിദ്ര്യമൊക്കെ കാണിച്ചു തന്നു നമുക്ക് മലയാളികൾക്ക്. അപ്പൊ അവിടെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അത് മാത്രമൊന്നല്ല, നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല ടെക്നോളജികളും നല്ല നല്ല യാത്രാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ എല്ലാം കൂടി ചേർന്നാണ് ഒരു നാട് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ വന്ന് വെറുതെ ആദിവാസി കോളനികൾ മാത്രം കാണിച്ചു പോയി, അതിലൊരു രസമില്ലല്ലോ. ഞാനെന്തായാലും ഇവിടെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരും. അടുത്ത എപ്പിസോഡിൽ കിട്ടില്ല കാഴ്ചകളായിട്ട് വരാം. സൈനിങ് ഓഫ് സജിൻ ആർ കെ ആർ.